അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മക്കളെ, എല്ലാവരും നോട്ട്ബുക്ക് എടുക്കുക. നോട്ട്ബുക്ക് എടുത്തിട്ട് ഇന്നലെ നമ്മളൊരു പുതിയ റൈമിംഗ് സൗണ്ടും റൈമിംഗ് വേർഡും പഠിച്ചില്ലേ? കുറേ റൈമിംഗ് വേർഡ്സ് പഠിച്ചിരുന്നു അല്ലേ? ഒരു റൈമിംഗ് സൗണ്ടും പഠിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഏത് റൈമിംഗ് സൗണ്ടായിരുന്നു പഠിച്ചിരുന്നത്? ഓർമ്മയുണ്ടോ മക്കളെ? ഒന്ന് പറഞ്ഞേ, ഏത് റൈമിംഗ് സൗണ്ടായിരുന്നു? ഓഗ്, ഓഗ് എന്നുള്ള റൈമിംഗ് സൗണ്ടായിരുന്നു നമ്മൾ പഠിച്ചതല്ലേ. നമുക്ക് ആ വേർഡ്സൊക്കെ ഒന്ന് എഴുതി നോക്കിയാലോ? അപ്പോൾ നോക്കിക്കേ, ഇന്നത്തെ ഡേറ്റ് ഒന്ന് ഇടണേ. ഇന്ന് എത്രയാണ്? ഒന്ന്. ഇന്നത്തെ ഡേറ്റ് ഇടുക മക്കൾ. ഡേ എഴുതുക. ഡേ എഴുതുക. എന്നിട്ട് നമ്മൾ പഠിച്ച റൈമിംഗ് സൗണ്ട് ഏതായിരുന്നു? ഓഗ് എന്നുള്ള റൈമിംഗ് സൗണ്ട്. അണ്ടർലൈൻ കൊടുക്കുക. എന്നിട്ട് നമ്മൾ പഠിച്ച വേർഡ്സ് ഏതൊക്കെയായിരുന്നു? ആ, ഡ്, ഓഗ്, ഡോഗ്. മക്കളെ, ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞ് പഠിക്കുമ്പോൾ ഈ സൗണ്ട് പറഞ്ഞ് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. ഇൻഷാല്ലാ ഓരോ വേർഡുകളും പറയുമ്പോഴത്തേക്കും അതിൻ്റെ സൗണ്ട് ഇപ്പോൾ ചെയ്ത് പറഞ്ഞിരുന്നില്ലേ, ഡ്, ഓഗ്, ഡോഗ്, ല്, ഓഗ്, ലോഗ്, അങ്ങനെ തന്നെ പറഞ്ഞ് എഴുതാനും ശ്രദ്ധിക്കുക, പറഞ്ഞ് പഠിക്കാനും ശ്രദ്ധിക്കുക. അല്ലാതെ നമ്മൾ സ്പെല്ലിങ് പറഞ്ഞ് പഠിക്കുക, പഠിക്കുന്നതിലും എഫക്റ്റീവ് സൗണ്ട് പറഞ്ഞ് പഠിക്കുന്നതാണ്. ഇപ്പോൾ സ്പെല്ലിങ് വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, സ്പെല്ലിങ് വേണം, പക്ഷേ സൗണ്ടുകൂടെ പറഞ്ഞ് വേണം നമ്മൾ വായിക്കാൻ. നമുക്ക് വായിച്ചെടുക്കാൻ എളുപ്പം സൗണ്ട് പറഞ്ഞ് പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാ മക്കളും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ ഇൻഷാല്ലാ. അപ്പോൾ നമുക്ക് വേർഡ്സുകൾ ഒന്ന് എഴുതി നോക്കാം. ഏതൊക്കെ വേർഡ്സ് ആയിരുന്നു പഠിച്ചത്? ഓഗ് എന്നുള്ള സൗണ്ടിൽ ഏതൊക്കെ വേർഡ്സ് ആയിരുന്നു പഠിച്ചത്? ഡോഗ്. ഡോഗ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് അറിയാലോ? എല്ലാം സ്മോൾ ലെറ്ററിലാണ് എഴുതേണ്ടത്. എല്ലാ വേർഡ്സും നമ്മൾ സ്മോൾ ലെറ്ററിലാണ് എഴുതേണ്ടത്. അപ്പോൾ ജി ഒക്കെ എഴുതുമ്പോൾ മക്കളെല്ലാം ശ്രദ്ധിക്കുക. ഓക്കെ, ഫസ്റ്റ് ഏത് വേർഡായിരുന്നു? ഡോഗ്. ഡോ ലൈൻസ് കറക്റ്റ് ചെയ്ത് എഴുതാൻ എല്ലാ മക്കളും ശ്രദ്ധിക്കണം ഇൻഷാല്ലാ. ഉണ്ടോ? ഡോഗ്. ജി എഴുതുന്നതാണ് എല്ലാ മക്കൾക്കും മിസ്റ്റേക്ക് വരുന്നത്. അപ്പോൾ ജി എഴുതുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് എഴുതുക. ഓക്കെ, ഡോഗ് എഴുതി. ഇനി ഏത് വേർഡായിരുന്നു? ലോഗ്. ല, ഓഗ്. ല, ഓഗ്, ലോഗ്. ഉണ്ടോ? ഇനി അടുത്ത ഏത് വേർഡായിരുന്നു? ഫ്രോഗ്. ഫ്രോഗ്. ഫ്ര. ആരെഴുതുന്ന മക്കളെ ശ്രദ്ധിച്ച് രണ്ട് സെക്കൻഡ് ലൈനിൽ നിന്ന് തേർഡ് ലൈനിലോട്ട് ഒരു വൺ ഇടുക. എന്നിട്ട് ഇതാ ഇങ്ങനെ കൊണ്ടുവന്നു. ഉണ്ടോ? ഉണ്ടോ? ഫ്ര. ഓഗ്. ഫ്രോഗ്. ഫ്ര. ഓഗ്. ഫ്രോഗ്. ഇനി അടുത്ത ഏത് വേർഡായിരുന്നു നമ്മൾ പഠിച്ചേ? ഫ്. ഓഗ്. ഫോഗ്. അല്ലേ? ഇപ്പോൾ ഒന്ന് എഴുതുക. ഫ്. ഓഗ്. ഫോഗ്. ഫ്. ഓഗ്. ഫോഗ്. ഇനി അടുത്ത ഏത് വേർഡാണ് മക്കളെ പഠിച്ചേ? ജോഗ്. ജു. ഓഗ്. ജോഗ്. ഉണ്ടോ? ജെ ഒക്കെ എഴുതുന്നത് ശ്രദ്ധിച്ച് എഴുതുക കേട്ടോ. സെക്കൻഡ് ലൈനിനാണ് തുടങ്ങുന്നത്. ജ. ഓഗ്. ജോഗ്. കേട്ടോ? അപ്പോൾ ഈ അഞ്ച് വേർഡ്സ് നോട്ട്ബുക്കിൽ ഒന്ന് എഴുതി നോക്കുക. എന്നിട്ട് നമുക്ക് പുതിയൊരു റൈമിംഗ് സൗണ്ട് പഠിക്കാം ഇന്ന്. നോക്കിക്കേ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയ റൈമിംഗ് സൗണ്ടാണ് ഒക്സ്. ഒക്സ് എന്നുള്ള റൈമിംഗ് സൗണ്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് വെച്ച് മൂന്ന് വേർഡ്സ് മാത്രമാണ് നമുക്കിന്ന് പഠിക്കേണ്ടത്. മൂന്ന് വേർഡ്സ്. ഒക്സ് എന്നുള്ള സൗണ്ടിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മൂന്ന് വേർഡ്സുകളാണ്, റൈമിംഗ് വേർഡ്സുകളാണ്. അപ്പോൾ നോക്കിക്കേ, ഒക്സ് എന്നുള്ള സൗണ്ടിൽ ഒരു വേർഡ് തന്നെ ഉണ്ട്, ഒരു റൈമിംഗ് വേർഡ് കൂടിയാണ് ഒക്സ് എന്നുള്ളത്. ഒക്സ് എന്താണെന്നുണ്ടോ? ഇതെന്താണ്? ഓക്സ് ആണ്. എന്താണ്? ഓക്സ്. ഓക്സ്. ഓ സ. ഓക്സ്. ഓ സ. ഓക്സ്. ഓ സ. ഓക്സ്. മനസ്സിലായോ? ഇതെന്താണ്?
ഓക്സ്. എന്താണ് മക്കളെ പറഞ്ഞു നോക്കി, ഓക്സ്. ഇതെന്താണ്? ഓക്സ്, ഓക്സ്. നെക്സ്റ്റ് നോക്കി, പിക്ചർ കണ്ടാൽ അറിയാം എന്താണിത്. ബോക്സ് ആണല്ലേ, ബോക്സ്. ബ ഓക്സ്, 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 ബോക്സ്. ഇപ്പോൾ രണ്ട് വേർഡ് പഠിച്ചു അല്ലേ. ഇതൊക്കെയാണ് വേർഡ്സ്, ഓക്സ്, ബ ഓക്സ്, ബോക്സ്. ബ ഓക്സ്, ബോക്സ്. ബ ഓക്സ്, ബോക്സ്. ബ ഓക്സ്, ബോക്സ്. പഠിച്ചു കഴിഞ്ഞോ? അടുത്ത വേർഡ് നോക്കി, ഇതും പിക്ചർ കണ്ടാലേ അറിയാം. നമ്മളൊരു സ്റ്റോറി പഠിച്ചിരുന്നു അല്ലേ, ഏത് സ്റ്റോറി ആയിരുന്നു? ആ ബ്ലൂ ഫോക്സ് അല്ലേ. അപ്പോൾ ഇതെന്തായിരിക്കും മക്കളെ? ബ്ലൂ ഫോക്സ് അല്ല, വെറും ഫോക്സ് ആണല്ലേ. ഫ് ഓക്സ്, ഫോക്സ്. എങ്ങനെ വയ്ക്കും? ഫ് ഓക്സ്, ഫോക്സ്. 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 ഓക്സ് എന്നുള്ള സൗണ്ടിൽ നമ്മൾ എത്ര വേർഡ്സ് പഠിച്ചു? മൂന്ന് വേർഡ്സ് പഠിച്ചു. ആ മൂന്ന് വേർഡ്സ് ഒന്നുകൂടെ നമുക്ക് റിമൈൻഡ് ചെയ്ത് നോക്കാം. നോക്കി, ഒ എക്സ്, ഓക്സ്. ഓക്സ്, ഓക്സ്, ഓക്സ്. നെക്സ്റ്റ് നോക്കിയേ, ബ ഓക്സ്, ബോക്സ്. ബ ഓക്സ്, ബോക്സ്. ബ ഓക്സ്, ബോക്സ്. ഫ ഓക്സ്, ഫോക്സ്. ഫ ഓക്സ്, ഫോക്സ്. ഒന്നുകൂടെ നോക്കി മക്കളെ, ഓക്സ്, ബ ഓക്സ്, ബോക്സ്. ഫ ഓക്സ്, ഫോക്സ്. എന്നിട്ട് ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് എത്ര തവണ മക്കൾ വായിച്ചു എന്നുള്ളത് സീതായ്ക്ക് എഴുതിയിട്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് തരിക. ഇൻഷാല്ല നന്നായിട്ട് വായിച്ച് പഠിക്കുക ഇൻഷാല്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സൗണ്ട് പറഞ്ഞ് 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 തന്നെ എടുത്ത് പറഞ്ഞ് പറഞ്ഞ് പഠിക്കുക ഇൻഷാല്ല. അതേപോലെ നോട്ട്ബുക്കിൽ നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് എഴുതുക. ശ്രദ്ധിച്ച് എഴുതിയാൽ മിസ്റ്റേക്ക് ഒന്നും വരാതെ ലൈൻസ് ഒന്നും തെറ്റാതെ നമുക്ക് എഴുതാൻ പറ്റും. എല്ലാ മക്കൾക്കും നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് എഴുതാൻ പറ്റും. ഇതേപോലെ തന്നെ കറക്റ്റ് ലൈൻസൊക്കെ ടച്ച് ചെയ്ത് എഴുതാൻ ശ്രദ്ധിക്കുക ഇൻഷാല്ലാ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.